Hello, my dear students. I am Swapna Shahji, Assistant Professor, Department of Commerce, Nirmala College, Mattipura. Today, I am going to discuss about accounts of banking companies. We have seen a few videos about profit and loss account in a format and a problem. So, what we are doing is profit and loss account is a major problem. Let's go to the question. From the following information, prepare profit and loss account of Lakshmi Bank Limited for the year ended 31/3/2018. തന്നേക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടി അതിൽ ഓരോ ഐറ്റവും ഏത് ഷെഡ്യൂളിലാണ് വരുന്നതെന്നുള്ള നമ്പറും തൊട്ടടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും കൂടി ആ പഠിച്ച് വരുമ്പോൾ ആ നമ്പർ ഇട്ടങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമുക്കറിയാം ഷെഡ്യൂൾ നമ്പർ 15 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 13, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടറും 13, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റും 13, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 13, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് 15, സാലറീസ് ആൻഡ് അലവൻസസ് 16, റെൻ്റ് റേറ്റ് ഇൻഷുറൻസ് ആൻഡ് ലൈറ്റിംഗ് 16, ലോക്കർ റെൻ്റ് ഇൻകം ആണ് 14, റിപ്പയേഴ്സ് ടു ബാങ്ക് പ്രോപ്പർട്ടി 16. ഈ ലോക്കർ റെൻ്റ് മിക്കവാറും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. റെൻ്റ് എന്ന് കേൾക്കുമ്പോൾ എക്സ്പെൻസ് ആണെന്ന് ഓർക്കും, പക്ഷേ ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് ലോക്കർ റെൻ്റ് കിട്ടിയെന്ന് പറയുന്ന ഒരു ഇൻകമാണ്. കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് 14, ഡയറക്ടർ ഫീസ് ആൻഡ് അലവൻസ് 16, ട്രാൻസ്ഫർ ഫീ 14, പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ 16, ലോക്കൽ കമ്മിറ്റി ഫീസ് ആൻഡ് അലവൻസസ് 16, ഓഡിറ്റ് ഫീ 16, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 16, ലോസ് ഓൺ സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 14, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറും 14. അപ്പം ഇതൊക്കെ രണ്ടും ലോസ് ആയതുകൊണ്ട് ഡിഡക്റ്റ് ചെയ്യാനുള്ളതാണെന്ന് ഓർത്തുകൊള്ളുക. പോസ്റ്റേജ് ആൻഡ് ടെലിഫോൺ 16, ഡിപ്രീസിയേഷൻ 16, പ്രിലിമിനറി എക്സ്പെൻസസ് 16, അഡ്വർടൈസ്മെൻറ്റ് 16, ലീഗൽ ചാർജസും 16, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 14 ആഡ് ചെയ്യണം. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ ഐറ്റവും രണ്ട് സ്ഥലത്ത് വരുമെന്ന് ഓർത്തോണം. ഇതിപ്പം ഒരൈറ്റം മാത്രം ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഓൺ 1/4/2017 ഓപ്പണിങ്ങിലെയാണ്. ഇപ്പോൾ 13 കൂടെ ആഡ് ചെയ്യണം. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഓൺ 31/3/2018 അത് ക്ലോസിങ്ങിലെയാണ്, അപ്പം നമ്മൾ ലെസ് ചെയ്യണം. ദെൻ ബാഡപ്റ്റ് റിട്ടേൺ ഓഫ് 40,000, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 90,000 അത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ വരും. ദെൻ പ്രൊവിഡ് ഓഫ് 10,000 ഫോർ ഡിവിഡൻ്റ് അപ്രോപ്രിയേഷനിലേക്ക് വരും. അപ്പം നമുക്ക് ആൻസറിലേക്ക് വരാം. നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇടുക. ടെക്സ്റ്റ് ഉള്ളവരെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കണം, എന്നിട്ട് പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരച്ച് വയ്ക്കുക, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ലക്ഷ്മി ബാങ്ക് ലിമിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2018. ഒരു പർട്ടിക്കുലേഴ്സ്, ഒരു ഷെഡ്യൂൾ നമ്പർ, ഒരു എമൗണ്ട്, ഇത്രയും മതിയാകും. ഏറ്റവും ആദ്യം ഇൻകം എന്നെഴുതുന്നു, അതിൽ ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. 13-ാമത്തെ ഷെഡ്യൂൾ നമ്മൾ വരയ്ക്കണം. ഇൻട്രസ്റ്റ് ഏൺഡ് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ കാണിക്കണം 650,000. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 210,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 410,000. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 415,000. എല്ലാം കൂടെ കൂട്ടി അതിൻ്റെ കൂടെ ഓപ്പണിംഗ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് ആഡ് ചെയ്യണം. ക്ലോസിംഗ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് ലെസ് ചെയ്യണം. അപ്പോൾ 1,678,000 കിട്ടി. നമ്മളത് കൊണ്ടുവന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുന്നു 1,678,000. അടുത്ത അതർ ഇൻകം ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതർ ഇൻകത്തിലേക്ക് വരുമ്പം കമ്മീഷൻ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ് 24,000, ലോക്കർ റെൻറ്റ് 5,000, ട്രാൻസ്ഫർ ഫീ 2,000, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. അങ്ങനെ മൊത്തം 41,000 വരും. അതിൽ നമുക്ക് രണ്ട് ലോസുകൾ കുറയ്ക്കാനുണ്ട്. ലോസ് ഓൺ സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസും ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 24,000 കിട്ടും. അതും കൂടി കൊണ്ടുവന്ന് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എഴുതി വെക്കുന്നു. ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അടുത്തത് എക്സ്പെൻഡിച്ചർ ആണ്. രണ്ടെണ്ണം നമുക്ക് വരയ്ക്കാൻ, രണ്ട് മൂന്നെണ്ണം വരയ്ക്കാനുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചറും വരയ്ക്കണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും വരയ്ക്കണം, പ്രൊവിഷൻസും വരയ്ക്കണം. അപ്പോൾ നമുക്ക് മൂന്നും ഒന്ന് നോക്കിയിട്ട് വരാം. അതിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 430,000, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് 125,000, അങ്ങനെ മൊത്തം 550,000. ദെൻ ഷെഡ്യൂൾ നമ്പർ 16 വരുമ്പം കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെല്ലാം നേരത്തെ എഴുതി വെച്ചിരുന്നു. സാലറി ആൻഡ് അലവൻസ്, റെൻറ്റ്, റിപ്പയർ, ഡയറക്ടർ ഫീ, പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ലോക്കൽ കമ്മിറ്റി ഫീസ്, ഓഡിറ്റ് ഫീ, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഫോൺ, ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസസ്, ദെൻ അഡ്വർടൈസ്മെൻറ്റ്, ലീഗൽ ചാർജ് എല്ലാം കൂടെ കൂട്ടിയെടുക്കുക 264,000. ദെൻ ബാഡപ്റ്റും പ്രൊവിഷൻ ഫോർ ടാക്സും എടുക്കുന്നു, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് എന്ന് പറയുന്ന ഹെഡിൽ. അങ്ങനെ 90,000 നമ്മൾ നേരെ കൊണ്ടുവന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതുന്നു. 555,000, 264,000, 90,000. അങ്ങനെ മൊത്തം 909,000 കിട്ടി. ഇനി ഈ കിട്ടിയ ടോട്ടൽ എയിൽ നിന്നും ടോട്ടൽ ബി നമ്മൾ കുറയ്ക്കാൻ പോവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എ മൈനസ് ബി.
ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നു. 793,000 കിട്ടി. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഒന്നും ക്വസ്റ്റിന് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 793,000 തന്നെ ടോട്ടൽ സി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഇനി നമ്മൾ അപ്രോപ്രിയേഷൻസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റിൻ്റെ 25% ഈ പെർസെൻറ്റേജ് നിങ്ങൾ കാണാപ്പാടം പഠിച്ച് വെച്ചോണം സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 793,000 25/500 195,250 ട്രാൻസ്ഫർ ചെയ്തു. അത് റിസർവിനെ കുറിച്ചൊന്നും ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല, അപ്പോൾ കാണിക്കേണ്ട. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട് 10,000. ദെൻ 793,000 നിന്ന് ഈ 198,250 10,000 കുറച്ച് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്ന എമൗണ്ടാണ് ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്, 584,750. അങ്ങനെ നമുക്ക് ടോട്ടൽ 793,000 തന്നെ കിട്ടും. അപ്പോൾ ഇതാണൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അത്യാവശ്യം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഉടനെ 19-ാം തീയതി മുതൽ നിങ്ങൾക്ക് എക്സാംസ് ആരംഭിക്കുകയാണ്. അപ്പം ഇതിൽ ബാക്കിയുള്ള വീഡിയോസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും, ഇന്നും നാളെയായിട്ട്. അപ്പോൾ എല്ലാവരും തുടർന്നും കാണുക. കൂടുതൽ അക്കൗണ്ടിങ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം മറ്റൊരു അക്കൗണ്ടിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.